നമസ്കാരം ഡാഫോഡിൽസ് ഡിഎസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു നാടൻ വിഭവവുമായിട്ടാണ്. ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർക്കൊന്നും അതിനെ കുറിച്ച് അറിയത്തൊന്നുമില്ല. പഴയ ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്ന നാടൻ വിഭവമാണ്. അന്നേരം അതെന്താന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീനും ഉണക്ക കപ്പയും ചേർത്തുള്ള ഒരു പുഴുക്കാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയണ്ടേ? അതിന് ചേർക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഉണക്കക്കപ്പയും ഉണക്കച്ചെമ്മീനും. ഉണക്കക്കപ്പ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നും അല്ല കേട്ടോ, അനിതാൻ്റെയും ബിനോയെങ്കിലും വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ്. നേരെ നമുക്ക് ഈ രണ്ട് വിഭവങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ ഡിഷ് ഉണ്ടാക്കാം. നമുക്ക് ഉണക്കക്കപ്പ വേവിക്കാനായിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കപ്പ ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാം. ഉണക്കച്ചെമ്മീൻ വറുക്കാനായിട്ട് എണ്ണയൊന്നും ഒഴിക്കണ്ട. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആ ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഉണക്കച്ചെമ്മീൻ എടുത്ത് ഒന്ന് വറുത്തെടുത്താൽ മതി. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ഉണക്കച്ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ തിളച്ച വെള്ളത്തിനകത്തേക്ക് കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കപ്പയൊന്ന് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ ഇവിടെ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മളിവിടെ ചെമ്മീനൊക്കെ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഒന്ന് തിരുമ്മിയെടുക്കാം. അന്നേരം ഇതിൻ്റെ തലയൊക്കെ പൊക്കോളും. ഇനി നമുക്ക് കപ്പ പുഴുക്കിൽ ചേർക്കാനായിട്ടുള്ള അരപ്പുണ്ടാക്കാൻ തേങ്ങ വേണം. തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. പിന്നെ കാന്താരി മുളക്, ചുവന്നുള്ളി, പിന്നെ കരിവേപ്പില. കാന്താരി മുളക് തന്നെ വേണമെന്നില്ല, പച്ചമുളക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാന്താരി മുളക് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വന്നത്. തേങ്ങ നമുക്ക് അന്നേരം ഒന്ന് ഒതുക്കിയെടുക്കാം. നമുക്ക് തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ അകത്തേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കണം, ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. അതിനുശേഷം കാന്താരി മുളകും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. എല്ലാം കൂടെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അരയരുത് കേട്ടോ, ഇതേപോലെ വേണം ഇരിക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ ശരിക്കും ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് നമ്മളിവിടെ നമ്മുടെ കപ്പപ്പുഴുക്ക് ചേർക്കാനായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ വെന്തോ നോക്കാം. കപ്പ ഇവിടെ ഏകദേശം വെന്ത് റെഡിയായിട്ടുണ്ട്. നമ്മൾ ഇനി വെള്ളം ഊറ്റിക്കളയണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കപ്പ വേവിക്കാനായിട്ട് അടുപ്പിൽ വെള്ളത്തിയിട്ട് വെക്കുമ്പം പാകത്തിന് ഉപ്പ് ചേർത്ത് വേണം കേട്ടോ വയ്ക്കാൻ. ഇനി നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളം ഊറ്റി കഴിയുമ്പോൾ രണ്ടാമത് അടുപ്പേ വെക്കണം. അത് നമ്മുടെ അരപ്പൊക്കെ ചേർക്കാനാട്ടോ. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ അരപ്പ് ചേർത്തതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഗ്യാസേ വെച്ച് സ്റ്റൗവേ വെച്ചെന്ന് ഇളക്കി കൊടുക്കണം. അന്നേരം നമുക്ക് ആ ടൈം വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ കപ്പ ഉണക്കച്ചെമ്മീൻ പുഴുക്ക് റെഡിയായിട്ടുണ്ട്. നല്ല രുചികരവും ടേസ്റ്റിയും നാടൻ വിഭവവുമായ നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അന്നേരം നമ്മുടെ
ഉണക്ക ചെമ്മീൻ കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നാടൻ വിഭവമായിട്ടുള്ള വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യ് നോക്കണം കണ്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യ് നോക്കണം ട്ടോ നല്ല രുചിയുള്ള സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യ് നോക്കണമെന്ന് उचमीन कपड़ चेट എണ്ണ ചേർത്ത് കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഇത് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കണ്ടോ അന്നേരം വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു।